ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ സത്യസന്ധമായിട്ടുള്ള വിഷയം യാഥാർത്ഥ്യത്തോടു കൂടി പറയുന്ന സമയത്ത്, ഈ സമയത്ത് രണ്ട് മുന്നണികളും നാടകമാണ് ഇവിടെ കളിച്ചിരുന്നത്. അല്ലെങ്കിൽ കെ ടി കുഞ്ഞിക്കണ്ണാണെങ്കിലും ഷഫീറാണെങ്കിലും ഇവിടെ നടത്തിയിട്ടുള്ളത് മുഴുവൻ യാഥാർത്ഥ്യം ഒളിച്ചോടിക്കൊണ്ടിട്ടുള്ള ചില വിലയിരുത്തലാണ്. ഞാൻ ഇതിന്റെ സത്യസന്ധമായിട്ടുള്ള വിലയിരുത്തൽ നടത്തുന്നു. ആലപ്പുഴയിലടക്കമുള്ള സ്ഥലങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ അന്ധമായിട്ടുള്ള മതപ്രീണനമാണ്, ന്യൂനപക്ഷ പ്രീണനമാണ്. ഇത് വെള്ളാപ്പള്ളി നടച്ച് ആദ്യമായിട്ട് പറയുന്ന കാര്യമൊന്നുമല്ലേ. എ കെ ആന്റണി ഇതേ കാര്യം പറഞ്ഞിട്ടില്ലേ? കേരളത്തിൽ രണ്ട് മുന്നണികളും മാറി മാറി നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ പ്രീണനത്തെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടത് എ കെ ആന്റണിക്കല്ലേ? അപ്പൊ ഷഫീറിനും അക്കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കുകയൊന്നുമില്ല. ഇവിടെ സി പി എം നടത്തിയിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനം ആലപ്പുഴയിൽ കുറെ കാലങ്ങളായി അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ഈഴവ സമുദായം, ഈഴവാദികൾ ഉൾപ്പെടെയുള്ള, ഈഴവരുൾപ്പെടെയുള്ള ഹിന്ദു വിഭാഗങ്ങൾ സി പി എമ്മിൽ നിന്ന് എൽ ഡി എഫിൽ നിന്ന് വലിയ തോതിൽ ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇത് ആശയപരമായിട്ടൊരു ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിപ്ലവത്തിന്റെ മണ്ണെന്ന് വിളിക്കുന്ന പുന്നപ്രയിൽ വരെ ആരാ ലീഡ് ചെയ്തത്? ബി ജെ പി ആണ് ലീഡ് ചെയ്തത്. ശോഭാ സുരേന്ദ്രൻ ലീഡ് ചെയ്യുന്നു പുന്നപ്രയിൽ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും? അവിടെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് എങ്ങനെ പോയി? എന്തേ പരിശോധിക്കാത്തത്? ആത്മാർത്ഥമായിട്ട് എന്തുകൊണ്ട് ഇതിനൊരു മറുപടി പറയാൻ കുഞ്ഞിക്കണ്ണന് സാധിക്കോ? കുഞ്ഞിക്കണ്ണൻ താത്വികമായി വിപ്ലവ വർത്തമാനം പറയുന്നതിനപ്പുറം എന്തുകൊണ്ട് പുന്നപ്രയം നിങ്ങൾ പുറകോട്ട് പോയി? വേണ്ട, കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ ബൂത്തിൽ എങ്ങനെ ബി ജെ പിയുടെ വോട്ട് ഇരട്ടിച്ചു, എങ്ങനെ പയ്യന്നൂരിൽ ഇരട്ടിച്ചു, എങ്ങനെ കല്യാശ്ശേരിയിൽ ഇരട്ടിച്ചു, എങ്ങനെ തളിപ്പറമ്പിലും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങൾക്കുള്ളിൽ എങ്ങനെ ബൂത്തിലിരിക്കാൻ പോലും ബി ജെ പിക്ക് ആളെ കിട്ടാത്ത സ്ഥലങ്ങളിൽ എങ്ങനെ ബി ജെ പിക്ക് വോട്ട് വർദ്ധനമുണ്ടായി? ഇതൊക്കെ നിങ്ങൾ പരിശോധിക്കുന്നുണ്ടോ? ഇതിന്റെ കുറ്റം മുഴുവൻ ഇപ്പോ മിക്കവാറും പോരാളി ഷാജി ബി ജെ പിക്കാരനാണെന്ന് പറയാൻ എല്ലാ സാധ്യതയുണ്ട്. കാരണം പോരാളി ഷാജിയുടെ പ്രൊഫൈൽ പിക്ചർ എന്താ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. പോരാളി ഷാജിയുടെ പ്രൊഫൈൽ പിക്ചർ ഇന്നലെ ആന്ധ്രയിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള എൻഡിഎയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള പവൻ കല്യാണിന്റേതാണ്. സ്വാഭാവികമായിട്ടും പവൻ കല്യാണിനുള്ളത് ബി ജെ പി ബന്ധാണ്. അതുകൊണ്ട് തന്നെ മോദിയോടൊപ്പം നിൽക്കുന്ന പവൻ കല്യാണിന്റെ ചിത്രം പ്രൊഫൈൽ പിക്ചറായി സ്വീകരിച്ചിട്ടുള്ള ഈ പറയുന്ന പോരാളി ഷാജി എന്ന് പറയുന്ന ആൾ അത് ബി ജെ പിക്കാരനാണെന്ന ആരോപണം നാളെ വരുമെന്ന് എനിക്ക് ഭയമുണ്ട്. പക്ഷേ ഇന്ന് ജയരാജൻ പറഞ്ഞ വിഡിത്തരം ആലോചിച്ച് നോക്കൂ, പോരാളി ഷാജിയുടെ അഡ്മിൻ പുറത്തു വരണം. എടോ, നിങ്ങളുടെ കയ്യിലല്ലേ ഇവിടുത്തെ സൈബർ സെൽ ഇരിക്കുന്നത്? ഈ നാട്ടിലുള്ള സാധാരണക്കാരായ ചെറുപ്പക്കാർ പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ അയാൾക്കെതിരെ കേസെടുത്തുകൊണ്ട് അർദ്ധരാത്രിയിൽ വീട്ടിൽ പോയി തൂക്കിയെടുത്ത് കൊണ്ടുവരുന്ന ഈ കേരള പോലീസിന് പോരാളി ഷാജിയുടെ അഡ്മിനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലേ? എങ്കിൽ ആ പണി നിർത്തി വേറെ വല്ല പണിക്കും പോകണം. സൈബർ സെല്ല് പിരിച്ചുവിടണം. ആഭ്യന്തരമന്ത്രിയുടെ വടകര മണ്ഡലത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സി പി എം ഉന്നയിച്ചത് എന്തായിരുന്നു? ഈ വർഗീയ പ്രീണനം നടത്തുന്നു, വർഗീയ പ്രചാരണം നടത്തുന്നു എന്ന പേരിൽ ഷാഫി പറമ്പിലിനെതിരെ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കുഞ്ഞിക്കണ്ണ മാഷൊക്കെ അത് പറയുന്നത്, ആ കാഫിർ സ്ക്രീൻഷോട്ടുമായി സ്ഥാനാർത്ഥി ഉൾപ്പെടെ അത് ഷെയർ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ അത് വ്യാജമാണെന്ന് തെളിഞ്ഞ് ഈ പിണറായി വിജയന്റെ പോലീസിന് എന്തുകൊണ്ടാണ് അത്, ആരാണ് അത് സൃഷ്ടിച്ചതെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിയാത്തത്? സത്യത്തിൽ സന്ദീപ് പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ സംഗതി പിരിച്ചുവിടേണ്ടതാണ്. അല്ല, ഞാൻ പറയുന്നത് ഇവിടെ ന്യൂനപക്ഷ പ്രീണനവും ഫേക്ക് ന്യൂസും ഇതെല്ലാം രണ്ടു കൂട്ടരും വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, ഇപ്പൊ കേരളത്തിലെ പ്രബലമായിട്ടുള്ള രണ്ട് സഭകൾ ഇന്നലെ വന്ന് പറഞ്ഞത് എന്താണ്? നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളും കേരളത്തിലെ ഇടതു വലതുപക്ഷവും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ ആവർത്തിച്ച് ചെണ്ട കൊട്ടി പറഞ്ഞിരുന്നൊരു വാക്കുണ്ടല്ലോ, മണിപ്പൂർ മണിപ്പൂർ. ഈ മണിപ്പൂരിൽ നടന്നത് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള കലാപമായിരുന്നു, അവിടെ ഹിന്ദു ക്രിസ്ത്യൻ കലാപം നടന്നിട്ടില്ല എന്ന് ഇന്ന് ഈ രണ്ടു ദിവസം മുമ്പാണ് കേരളത്തിലെ രണ്ട് സഭകൾ തുറന്നു പറയാൻ തയ്യാറായിട്ടുള്ളത്. ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കാറുണ്ട്. മണിപ്പൂരിൽ വർഗീയ കലാപമല്ല, അവിടെ നടന്നൊരു ഗോത്ര കലാപമായിരുന്നു. ഒരു പശ്ചാത്തലമുണ്ട്.